ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ റേഷനറി വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണത്. ഒരു കപ്പ് റേഷനറി എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി രാത്രി മുഴുവൻ കുതിർത്തി വെച്ചേക്കണതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. റേഷനരി ഇല്ല, വേറെ ഏത് അരിയിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. വേറെ ഏത് പുഴുക്കലരിയിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. ഈ മാവിനുള്ള ഉപ്പ് ഇപ്പോഴേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അരിയുടെ കൂടെ ഉപ്പിടാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ തരിതരിയോടുകൂടി അരച്ചെടുക്കുക. ഫൈൻ ആവണ്ട, കുറേശ്ശെ തരിതരിയോടുകൂടി മാവ് അരച്ചെടുത്തിട്ട് ഇത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ജാറ് കഴുകി ആ വെള്ളം മാവിലേക്ക് ചേർക്കാം. ഇത് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക, ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിക്കോളൂ. വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം നമുക്ക്. എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാനായി. അപ്പം മാവ് റെഡിയാക്കി, ഇനി നമുക്ക് ഇത് വറുത്തിടാം. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം. കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, രണ്ട് ചുവന്ന മുളക് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില. ഒരു ടീസ്പൂൺ വെള്ളയുള്ളി, മുക്കാൽ കപ്പ് ചിരകിയ നാളികേരം. ഒന്ന് മിക്സ് ചെയ്യാം. നാളികേരം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണം മാവ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്കാക്കി എടുക്കണം നമുക്ക്. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മാവ് നല്ല തിക്കായിട്ട് കിട്ടി. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. മിക്സ് തണുത്തു. നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഏത് ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിൽ മാവ് കുറേശ്ശെ എടുത്ത് ഓരോ ബോളാക്കി വെക്കുക. ഈ വലിപ്പത്തിലാണ് കേട്ടോ ഓരോ ബോളും റെഡിയാക്കി എടുക്കുന്നത്. എല്ലാം ബോൾസാക്കി എടുത്തു. ഇനി നമുക്കിത് ആവി കയറ്റാം. ഇല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇത് ഇല ഇല്ലാണ്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാം വെച്ച് കൊടുത്തു. ഇനി 5 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. കൊഴുക്കട്ട ആവി കയറ്റാൻ വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്ക് തുറക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഇലയിൽ നിന്ന് എടുത്താൽ മതി. ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. റേഷനറിയിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കേട്ടോ കിട്ടിയിരിക്കുന്ന, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ കൊഴുക്കട്ട കഴിക്കാനായിട്ട് ഒരു കറി ചമ്മന്തിയോ ഒന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.